Hi all, good morning. Today we are going to take the session scope rules. Scope, it's a texture region of the program in which a binding is active. അതായത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ അകത്ത് ഏത് പോർഷനാണോ ബൈൻഡിങ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ആ പോർഷനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ഏത് പോർഷൻ മുതൽ ഏത് പോർഷൻ വരെയാണ് അത് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അതാണ് സ്കോപ്പ്. ഓക്കെ, അതിനെയാണ് വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. മോസ്റ്റ് മോഡേൺ ലാംഗ്വേജ് ദ സ്കോപ്പ് ഓഫ് എ ബൈൻഡിങ് ഇസ് ഡിറ്റർമൈൻഡ് സ്റ്റാറ്റിക്കലി വിച്ച് ഇസ് ഡൺ ഇൻ ദ കമ്പൈൽ ടൈം ഇറ്റ്സെൽഫ്. ഓക്കെ, സ്കോപ്പ് ദെൻ ഇറ്റ് ക്യാൻ ബി ബോഡി ഓഫ് എ മോഡ്യൂൾ ഓർ ക്ലാസ് സബ്റൊട്ടീൻ ഓർ സ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സംടൈംസ് ഇറ്റ്സ് കോൾഡ് ബ്ലോക്ക്. ഇൻ സി ലാംഗ്വേജ് ഇറ്റ് വുഡ് ബി വിത്ത് ഇൻ എ കേർലി ബ്രേസ്. അതായത് കേർലി ബ്രേസ് യൂസ് ചെയ്യും, അതിൽ കൊടുക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് വി ആർ സെയിങ് ദാറ്റ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബൈൻഡിങ് എത്ര പോർഷനിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതാണ് അതിൻ്റെ സ്കോപ്പ്. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ദ സ്കോപ്പ് വി ക്യാൻ ക്ലാസിഫൈ ദ ലാംഗ്വേജ് ഇൻ ടു ടു ടൈപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാറ്റിക്കലി സ്കോപ്പ് ലാംഗ്വേജ് ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഡൈനാമിക്കലി സ്കോപ്പ് ലാംഗ്വേജ്. ഇൻ സ്റ്റാറ്റിക്കലി സ്കോപ്പ് ലാംഗ്വേജ് ദ സ്കോപ്പ് ഓഫ് ബൈൻഡിങ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് കമ്പൈൽ ടൈം. അതായത് ഒരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കോപ്പ് കമ്പൈൽ ടൈമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ഡൈനാമിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ്, ഇൻ ഡൈനാമിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് ദ സ്കോപ്പ് ഓഫ് ബൈൻഡിങ്സ് ഈസ് ഡിറ്റർമിൻഡ് അറ്റ് റൺ ടൈം. സ്കോപ്പ് എന്താണ് പറഞ്ഞിട്ട് കഴിഞ്ഞു, അതായത് ഒരു ബൈൻഡിങ്ങിൻ്റെ ഒരു ബൈൻഡിങ് നടക്കുമ്പോൾ അത് ഏത് പോർഷനിലാണ് ആക്റ്റീവായി നിൽക്കുന്നത് അതിനാണ് സ്കോപ്പ്. ദെൻ ബേസ്ഡ് ഓൺ ദ സ്കോപ്പ് രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്, സ്റ്റാറ്റിക്കൽ സ്കോപ്പ് ലാംഗ്വേജും ഡൈനാമിക്കൽ സ്കോപ്പ് ലാംഗ്വേജും. ഇൻ സ്റ്റാറ്റിക്കൽ സ്കോപ്പ് ലാംഗ്വേജ് ദ സ്കോപ്പ് ഓഫ് ബൈൻഡിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കമ്പൈൽ ടൈമും, ഡൈനാമിക്കൽ സ്കോപ്പ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഓഫ് ബൈൻഡിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അറ്റ് റൺ ടൈമാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ഡിറ്റർമൈൻഡ് ബൈ എക്സാമിനേഷൻ ഓഫ് ദ പ്രോഗ്രാം ടെക്സ്റ്റ്. അതായത് പ്രോഗ്രാമിൻ്റെ ആ ടെക്സ്റ്റിനകത്ത്, അതായത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് നിന്ന് തന്നെ സ്കോപ്പ് ഡിറ്റർമിൻ ചെയ്യാം, അതിനാണ് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് എന്ന് പറയുന്നത്. സ്കോപ്പ് റൂൾസ് ഓഫ് എ പ്രോഗ്രാം ലാംഗ്വേജ് ഡിഫൈൻ ദി സ്കോപ്പ് ഓഫ് വേരിയബിൾ ആൻഡ് സബ് റൂട്ടീൻസ്. അതായത് ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റൂൾസ് ഉണ്ടായിരിക്കും ടു ഡിറ്റർമിൻ ദി സ്കോപ്പ് ഓഫ് വേരിയബിൾ ആൻഡ് സബ് റൂട്ടീൻ. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബേസിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് പണ്ടുള്ളത്. അതിലാണെങ്കിൽ ഓൾ വേരിയബിൾസ് ആർ ഗ്ലോബൽ ആൻഡ് വിസിബിൾ എവരിവർ. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ആണെന്ന്. ഈ ഒരു സബ്ജക്റ്റ്, അതായത് പ്രോഗ്രാമിംഗ് പറയുന്ന സബ്ജക്റ്റിൽ കുറേ ലാംഗ്വേജിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക് പ്രോഗ്രാം ലാംഗ്വേജിലാണെങ്കിൽ ഓൾ വേരിയബിൾ ആർ ഗ്ലോബൽ ആൻഡ് വിസിബിൾ എവരിവർ. അതായത് അതിൻ്റെ സ്കോപ്പ് പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് Fortran 77. ആ ഒരു ലാംഗ്വേജിൽ ദ സ്കോപ്പ് ഓഫ് ലോക്കൽ വേരിയബിൾ ഇസ് ലിമിറ്റഡ് ടു എ സബ് റൂട്ടീൻ. അതായത് പെർട്ടിക്കുലർ സബ് റൂട്ടീനിലാണ് ലോക്കൽ വേരിയബിൾ അതിൻ്റെ സ്കോപ്പ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ദ സ്കോപ്പ് ഓഫ് എ ഗ്ലോബൽ വേരിയബിൾ ഇസ് ദി ഹോൾ പ്രോഗ്രാം ടെക്സ്റ്റ് അൺലെസ് ഇറ്റ് ഈസ് ഹിഡൻ ബൈ എ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ ഇത് ദ സെയിം വേരിയബിൾ നെയിം. അതായത് ഒരു ഗ്ലോബൽ വേരിയബിളിനെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിൽ സെയിം വേരിയബിൾ നെയിം വേറെ ഫംഗ്ഷൻ്റെ അകത്തോ സബ് റൂട്ടിൻ്റെ അകത്തോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഹിഡൻ ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ദ സ്കോപ്പ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ ഇസ് ദ ഹോൾ പ്രോഗ്രാം ടെക്സ്റ്റ് അൺലെസ് ഇറ്റ് ഈസ് ഹിഡൻ ബൈ എ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ ഇത് ദ സെയിം വേരിയബിൾ നെയിം. നെക്സ്റ്റ് ആൽഗോൾ 60, പാസ്കൽ ആൻഡ് അഡ. ദിസ് ലാംഗ്വേജ് അലോ നെസ്റ്റഡ് സബ് റൂട്ടീൻസ് ഡെഫിനിഷൻസ് ആൻഡ് അഡോപ്റ്റ് ദി ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് റൂൾ
ഇറ്റ് ഇസ് ലൈറ്റ് വേരിയേഷൻ ഇൻ ഇംപ്ലിമെൻറ്റേഷൻ. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിലെടുക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.